തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രിയപ്പെട്ട രാജ്യമാണ് തുർക്കി. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാന്റെ തീവ്രവാദികളോടുള്ള സ്നേഹവും ഇസ്രായേലിനോടുള്ള ശത്രുതയുമാണ് തീവ്രവാദികൾക്ക് എർദോഗാനും തുർക്കിയും പ്രിയപ്പെട്ടതാകാൻ കാരണം. എന്നാൽ എർദോഗാന്റെ പുതിയ നീക്കം കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക്. അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത നടപടിയാണ് തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഇത്തരത്തിലൊരു നീക്കം നടത്തുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. തുർക്കിയുടെയും തീവ്രവാദികളുടെയും ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേലിനോട് എർദോഗാൻ അടുക്കാൻ തീരുമാനിച്ചതാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഞെട്ടിച്ചത്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് തുർക്കിയിൽ സന്ദർശനം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലും തുർക്കിയും സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നുള്ള സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. 14 വർഷത്തിനിടെ തുർക്കിയെ സന്ദർശിക്കുന്ന ആദ്യ ഇസ്രായേലി നേതാവാണ് ഐസക് ഹെർസോഗ്. ഹെർസോഗുമായുള്ള ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട തുർക്കി പ്രസിഡന്റ് റജിബ് തയ്യിബ് എർദോഗാൻ ഇസ്രായേൽ പ്രസിഡന്റിന്റെ സന്ദർശനത്തെ ചരിത്രപരമെന്നും തുർക്കി ഇസ്രായേൽ ബന്ധത്തിലെ വഴിത്തിരിവെന്നുമാണ് വിശേഷിപ്പിച്ചത്. ഊർജ മേഖലയിൽ ഇസ്രായേലുമായി സഹകരിക്കാൻ തുർക്കി തയ്യാറാകണമെന്നും അദ്ദേഹം അറിയിച്ചു. സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ ചർച്ചകൾക്കായി തുർക്കി വിദേശകാര്യമന്ത്രിയും ഊർജമന്ത്രിയും ഉടൻ ഇസ്രായേൽ സന്ദർശിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജറുസലേമിന്റെ ചരിത്രപരമായ പദവിക്കും മസ്ജിദ് അക്സയുടെ മതപരമായ സവിശേഷതയുടെയും വിശുദ്ധിയുടെയും സംരക്ഷണത്തിനും തുർക്കി വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും എർദോഗാൻ പറഞ്ഞു. മുമ്പ് തുർക്കിയും ഇസ്രായേലും അടുത്ത സഖ്യകക്ഷികളായിരുന്നു. എന്നാൽ പലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ നയങ്ങളെ എർദോഗാൻ തുറന്നു വിമർശിച്ചതോടെ ഈ ബന്ധം തകർന്നു. ഗാസ മുനമ്പ് നിയന്ത്രിക്കുന്ന ഹമാസിനെ എർദോഗാൻ അംഗീകരിച്ചതും ഇസ്രായേലിനെ ചൊടിപ്പിച്ചു. ഹമാസിനെ ഭീകര സംഘടനയായാണ് ഇസ്രായേൽ കാണുന്നത്. ഇസ്രായേൽ ഉപരോധം തകർത്ത് പലസ്തീനികൾക്കുള്ള മാനുഷിക സഹായവുമായി ഗാസയിലേക്ക് പോയ കപ്പൽ കൂട്ടത്തെ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതിനെ തുടർന്ന് 2010 ഇരു രാജ്യങ്ങളും അതാത് സ്ഥാനപതികളെ പിൻവലിച്ചു. US ഇസ്രായേലിലെ തങ്ങളുടെ എംബസി ജെറുസലമിലേക്ക് മാറ്റിയതിൽ രോഷാകുലരായ തുർക്കി 2018 വീണ്ടും തങ്ങളുടെ അംബാസഡറെ തിരിച്ചു വിളിച്ചത് ഇസ്രായേലിനെയും അതേ രീതിയിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചു. അതിനുശേഷം ഇരു രാജ്യങ്ങളും തങ്ങളുടെ അംബാസഡർമാരെ ഇതുവരെ പുനർനിയമിച്ചിട്ടില്ല. ഈജിപ്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ എന്നിവയുൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങളുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കി അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാൻ തുർക്കി ശ്രമം നടത്തുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലുമായി അനുരഞ്ജനത്തിനുള്ള നീക്കം. തുർക്കിഷ് മൗണ്ടസ് കളർ ഗാർഡിന്റെ അകമ്പടിയോടെയാണ് ഹെർസോഗ് തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലെത്തിയത്. 2008 ശേഷം ആദ്യമായി ഒരു ബാൻഡ് ഇസ്രായേലി ഗാനം ആലപിച്ചപ്പോൾ എർദോഗാൻ സൈനിക ബഹുമതികളോടെ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. ഇസ്രായേൽ പ്രസിഡന്റിന്റെ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് നിരവധി പേർ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ ഇസ്താംബൂളിൽ പ്രകടനം നടത്തി. ഇവർ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ഇസ്രായേൽ പ്രസിഡന്റിനെ കൊലയാളി എന്ന് വിളിക്കുന്ന ബാനറുകൾ ഉയർത്തിയും പ്രതിഷേധിച്ചു. അനുരഞ്ജനത്തിലേക്കുള്ള ചുവടുവെപ്പ് എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ഇസ്രായേൽ രാഷ്ട്രത്തലവനായി അധികാരമേറ്റതിനു ശേഷം ഹെർസോഗിനെ എർദോഗാൻ ഫോണിൽ വിളിച്ചിരുന്നു. അതിനുശേഷം ഇരുവരും നിരവധി ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.